കൂടിച്ചേർന്നിരിക്കുന്നത് ഹാർട്ടി സ്കൂൾ ഓഫ് ഡാൻസിന്റെ പുതിയൊരു ബ്രാഞ്ചിനെ തുടക്കം കുറിക്കാനാണ്. ഹാർട്ടി തുടങ്ങിയത് 9 വർഷങ്ങൾക്ക് മുമ്പാണ്. 1000 വരെ സ്റ്റേജ് ഷോസും സെലിബ്രിറ്റി പെർഫോമൻസസും ഒക്കെ തകർത്ത് കളിച്ച് ഇവർ കുവൈറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസിങ് സ്കൂൾസായി മാറി. ചെറിയ രീതിയിലാണെങ്കിലും ഹാർട്ടി ആദ്യം തുടങ്ങിയത് തുടക്കം കുറിച്ചത് മൾഗാഫിലായിരുന്നു. 2 വർഷം മുമ്പ് അവർ സൽമിയിലും തുടങ്ങി. അപ്പോഴും അവരുടെ ഒരു വലിയ ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു, കുവൈറ്റിലെ കൊച്ചു കേന്ദ്രം എന്നറിയപ്പെടുന്ന അബ്ബാസിയിൽ ഒരു ബ്രാഞ്ച് എന്ന സ്വപ്നം. ആ ആഗ്രഹമാണ് ഇന്ന് ഇവിടെ സഫലമാകുന്നത്. കൂടുതൽ വൈകാതെ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. അതിനാൽ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കുവൈറ്റിലെ മലയാളികൾക്ക് ഏറെ പരിചയമുള്ള കലാകാരൻ ശ്രീ ബാബുജി ബത്തേരിയാണ്. വളരെ സന്തോഷമുണ്ട്. ഇവരുടെ ചിരകാല അഭിലാഷമായ അബ്ബാസിയുടെ ഒരു ബ്രാഞ്ച് എന്നുള്ളത് കുറെ കാലമായി ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് അവലിയിലും സാൽമിയിലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അബ്ബാസിയിൽ ഹാർട്ടീസിന്റെ ഒരു ശാഖ ആരംഭിക്കണമെന്ന് കുറെ കാലമായി അവർ ശ്രമിക്കുകയും അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താൻ ശ്രമം നടത്തുകയൊക്കെ ചെയ്തു. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരുപാട് ഹോളുകൾ അബ്ബാസിയിലുണ്ട്. അത്യാവശ്യം മനോഹരമായ ഹോപ്പിൻസ് ഹോളിൽ തന്നെ ഇതിനുള്ള ആ ഒരു തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത അനൂപിനെയും ലാൽസനെയും ശ്രീമതി അശ്വതിയെയും പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. ഹൃദയ മിടിപ്പ്, ഹൃദയ തുടിപ്പ് തിരിച്ചറിയാൻ കഴിയുന്ന രണ്ട് കലാകാരന്മാർ. അത് കലാരംഗത്തിൻ്റെ ഹൃദയത്തുടിപ്പാകാം, നമ്മുടെ സുഹൃത്തുക്കളുടെ ഹൃദയത്തുടിപ്പാകാം, ഒപ്പം ഈ പറയുന്ന ശിഷ്യഗണത്തിൻ്റെ ഹൃദയത്തുടിപ്പാകാം. ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രണ്ട് ഗുരുക്കന്മാർ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവരുടെ വിവിധ പരിപാടികൾ വിവിധ വേദികളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. മനോഹരമായി കൊറിയോഗ്രാഫി ചെയ്യുകയും അത് മനോഹരമായി അവതരിപ്പിക്കുകയും ഓരോ ഡാൻസും ചെയ്യുമ്പോൾ കമ്മിറ്റഡ് ആയിട്ട് ആ ഡാൻസിന് വേണ്ടി നല്ല പ്രിപ്പറേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവരെ അവരുടെ കീഴിൽ കുട്ടികളെ നമ്മൾ വിടുമ്പോൾ 100% അത് ഭംഗിയായി ആ കുട്ടികൾക്ക് ഭാവിയിൽ ഗുണകരമാകുന്ന രീതിയിൽ ആയിരിക്കും എന്നുള്ള രീതിയിൽ യാതൊരു സംശയവും വേണ്ട. ലാൽസനെയും അശ്വതിയെയും അവരെ 3 പേരെയും ഈ മനോഹരമായ വേദിയിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഇതിന് പരിഹാരമായി ഞാൻ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ നോക്കിയാൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ജാതി വിഭജിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു രംഗം. പക്ഷേ അല്പമെങ്കിലും ഇതിന് ഒരു മാറ്റമുള്ള രംഗം കലാരംഗം. കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെയാണ് അത്യാവശ്യമെങ്കിലും ഈ ഒരു രംഗത്ത് ജാതി മത വർഗ പ്രീണനമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പറയുവാൻ ശ്രമിക്കുന്ന ഒരു വിധം. എൻ്റെ ആണെങ്കിലും SNDP ആണെങ്കിലും മാണിയാണെങ്കിലും ആരാണ് ആരെടുത്താലും വലത്തും ഇടത്തും ഒക്കെ ഉള്ളവർ ഓരോ മതത്തിൻ്റെയും ഓരോ ജാതിയുടെയും വിഭജിച്ച് നിൽക്കുന്നവരാണ്. പക്ഷേ സംഗീതത്തിലും കലയിലും സാഹിത്യത്തിലും അല്പമെങ്കിലും ഈ ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ കലാകാരനെന്ന ഒരു വലിയ ചിന്താഗതി ഏത് കുട്ടി ഡാൻസ് പഠിക്കുമ്പോഴും ഈ നടരാജ വിഗ്രഹം അതിൻ്റെ മുകളിലിരിക്കുമ്പോൾ അത് ഹിന്ദുവിൻ്റെ ആണെന്നോ അത് ക്രിസ്ത്യാനിയുടെ ആണെന്നോ മാറ്റിവെക്കുവാൻ കഴിയാത്ത രീതിയിൽ ആ നടരാജ വിഗ്രഹത്തെ കാണുവാൻ നമുക്ക് കഴിയും. ഈ നിലവിളക്കിനെ നാം ആ രീതിയിൽ കാണുന്നു. ഈ അടുത്തിടെ ഇപ്പോൾ നിലവിളക്കിന് പോലും ജാതി നിർണയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിളക്കിലെ ജാതി എന്താണെന്ന് തീരുമാനിക്കാനുള്ള ശ്രമമാണ്. ഇതൊരു വലിയ അപകടം നിറഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ നാളെ ഈ സമൂഹത്തിലെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കലാരംഗത്ത് സജീവമായി നിലയുറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വികാരപരമായി
സ്നേഹമായി പോലെ മറ്റുള്ളവരെ കാണുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറണം. അതിനുള്ള ഒരു ഗുരുകുലമായിരിക്കട്ടെ ഈ പറയുന്ന ഹാർട്ട്ബീറ്റ്സിന്റെ ഈ സങ്കേതം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിനെല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.